ഇവിടത്തുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചെവികളെല്ലാം കൂർപ്പിച്ച ശാഖകളിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. എന്താണ് കേൾക്കുന്നത്? ആ കേൾക്കുന്നത് ഹീബ്രു ഭാഷയല്ലേ? ഇന്ത്യയിലെ ശാഖയിൽ നിന്നുള്ള മിത്രങ്ങൾ എന്തിനാണ് ഹീബ്രു ഭാഷയിൽ കരയുന്നത്? അവർക്ക് ഹിന്ദിയിൽ കരയുന്നതല്ലേ സൗകര്യം? അയ്യോ, ഇതങ്ങനല്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, പലസ്തീനെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ കൂടെ നിന്ന എല്ലാ രാജ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്. തങ്ങളുടെ കൂടെ നിന്ന രാജ്യങ്ങളുടെ എല്ലാം പതാകയുടെ ചിത്രം നെതന്യാഹു ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പതാക അതിലില്ലാതെ പോയി മക്കളെ. പോരെ, സംഘികൾക്ക് സങ്കടപ്പെടാൻ ഇതിലും വലുതിനി വേറെ കിട്ടണോ? സങ്കടമുണ്ട്. ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷങ്ങൾ വീണ്ടും തുടങ്ങിയ ആ ദിവസം തൊട്ട് ഈ കോവിഡിനെയും പേമാരിനെയും വെള്ളപ്പൊക്കത്തി ഒന്നും വകവെക്കാതെ രാപ്പകൽ ഉറങ്ങാതെ പണിയെടുത്ത് ഫലസ്തീനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചും ഇസ്രയേലിന് കട്ട സപ്പോർട്ട് നൽകാനായി ഓരോ കഥകൾ മെനയുകയും ഒക്കെ ചെയ്ത് അഹോരാത്രം പണിയെടുത്ത് ഇസ്രയേലിന് വേണ്ടി ചങ്ക് പറക്കാൻ തയ്യാറായി കൂടെ നിന്ന മിത്രങ്ങളുടെ സ്നേഹത്തെ നെതന്യാഹു ചേട്ടൻ കണ്ടില്ലെന്നടിച്ചു. കണ്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ശാഖയുടെ വിവിധ ബ്രാഞ്ചുകളിലും എല്ലാം നിരങ്ങി ഇസ്രായേലിന് വേണ്ടി ന്യായീകരണം നടത്തി ജൂതന്മാര് നമ്മുടെ ചങ്കുകളാണെന്ന് പറഞ്ഞ് ഫലസ്തീനിലെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞ് ഫലസ്തീനെ ഒറ്റയടിക്ക് തീർക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഇന്ത്യയിലെ മിത്രങ്ങളെ കാണാതെ പോയല്ലോ നെതന്യാഹു ചേട്ടാ, എന്ത് പണിയാണ് നിങ്ങൾ കാട്ടിയത്? കഷ്ടമുണ്ട്. ഇന്ത്യൻ പതാക കൂടി ഒന്ന് ട്വീറ്റിൽ ചേർക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഇപ്പൊ ആ കുഞ്ഞുങ്ങൾ. ആ കരച്ചിലാണ് ശാഖയിൽ നിന്ന് നമ്മൾ കുറച്ചു മുന്നേ കേട്ടത്. പക്ഷേ ശാഖയിൽ ചിലർ കരയുകയാണെങ്കിൽ മറ്റു ചിലർ വേറെ പണികളിലാണ്. നെതന്യാഹുവിന്റെ കണ്ണിലുണ്ണികളാവാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുകയാണ് ഒരു വിഭാഗം. വേറൊരു വിഭാഗം, ഞങ്ങൾക്ക് ഷൂ പോളിഷിംഗിൽ താല്പര്യമുണ്ട്, ഞങ്ങളെ സൈന്യത്തിലെടുക്കൂ എന്ന് ഹീബ്രു ഭാഷയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഇസ്രായേൽ ആർമിയിൽ ചേരാൻ വണ്ടി കയറിയിട്ടുണ്ടെന്നും കേൾക്കുന്നു. വേറൊരു വിഭാഗം ഒരു വെള്ളത്താടിക്കാരനെ മാറ്റി മീശയും താടിയും ഇല്ലാത്ത ഒരു ഫോറിൻ ചേട്ടനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ നോക്കുന്നുണ്ട് എന്നാണ് റോളന്മാർ പറയുന്നത്. പക്ഷെ അങ്ങ് പോയേച്ചാലും മതി, ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചിലരാണ് നെതന്യാഹുവിന്റെ ട്വീറ്റിൽ ഒരു പതാക പോലും വന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പൊ സൈന്യത്തിലെടുക്കല് നടന്നത് തന്നെ. ബോംബുകളെ മണത്ത് മണത്ത് നെതന്യാഹുവിന്റെ മൂക്കിന് ചാണകമണത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഇസ്രായേലിനോടും ജൂതരോടുമുള്ള സ്നേഹം കണ്ടാൽ തോന്നും കുറേ പതിറ്റാണ്ടുകളായി ഇവർ ജൂതർക്കൊപ്പമാണെന്ന്. എന്നാ അങ്ങനെയായിരുന്നില്ല, ഒരു കാലത്ത് ജൂതരും ഇതുപോലെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നപ്പോ അന്നത്തെ കൊലപാതകികൾക്ക് കൈയടിച്ചവരാണ് ഇന്ത്യയിലെ സംഘപരിവാർ. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു കാലത്ത് ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു ജൂത വിഭാഗം. അതൊക്കെ ശരി തന്നെ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കിയപ്പോൾ അന്ന് ഹിറ്റ്ലറിന്റെ കൂടെയായിരുന്നു സംഘപരിവാർ നേതാക്കൾ. അതുമാത്രമല്ല, ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതരെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും എല്ലാം കൊലപ്പെടുത്തി ഇന്ത്യയെ നാസി ജർമ്മനി പോലെയാക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തവരാണ് ഈ ടീംസ്. തീർന്നില്ല, RSSന്റെ സൈദ്ധാന്തികൻ സവർക്കർ ഹിറ്റ്ലറിന്റെ കടുത്ത ആരാധകനായിരുന്നു. എന്ന് മാത്രമല്ല, RSS സ്ഥാപകരായ ഹെഡ്ഗേവാർ RSS രൂപീകരണത്തിനും സായുധരായ ഹിന്ദുക്കളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഹിറ്റ്ലറിന്റെ നാസി പട്ടാളത്തെയാണ് മാതൃകയാക്കിയിരുന്നത്. അതും പോരാഞ്ഞ് RSS സ്ഥാപിക്കുന്നതിന് ഹെഡ്ഗേവാറിനെ സഹായിച്ച ഹിന്ദുത്വ സൈദ്ധാന്തികനായ BS മൂഞ്ചെ ഹിറ്റ്ലറുടെ സഖ്യകക്ഷിയായ മുസോളിനിയിൽ നേരിച്ചെന്ന് കണ്ട ശേഷമാണ് RSS രൂപീകരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതാണ് ചരിത്രം, അതാണ് സത്യം. അപ്പോ അന്ന് ഹിറ്റ്ലറെ മുത്തേ ജൂതന്മാരെ കൊന്നേ എന്ന് പാടി പറഞ്ഞ് നടന്നവരാണ് ഇപ്പോ മോദിയും ജൂതന്മാരും ചേർന്നാൽ മാസ്ഡാ, എതിരെ വന്നാൽ പലസ്തീൻ ലൂസ്ഡാ എന്നും പറഞ്ഞു നടക്കുന്നത്. ഈ ചെങ്ങായിമോരോട് ഇപ്പൊ എന്ത് പറയാനാണ്? അവരെ സംബന്ധിച്ച് ഇത്രയുള്ള കാര്യം, ഇന്ത്യയിൽ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയോട് ചേർന്ന് നിൽക്കുന്നത് ആരാ? ഇസ്രയേലും അമേരിക്കയും ഒക്കെ. അപ്പൊ പിന്നെ ചേട്ടന്മാരെങ്ങനെയാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്നത്? മുസ്ലിങ്ങളെ കൊല്ലാൻ ആരേലും ഉണ്ട്, ഞങ്ങൾ കട്ടക്കി നിൽക്കുമെന്ന് ഇവർക്ക് പറയാനുള്ളൂ. നാസി ജർമ്മനി ജൂതരെ കൊന്നൊടുക്കുമ്പോ ജർമ്മനിയുടെ കൂടെ, വിയറ്റ്നാമിനെ അമേരിക്ക ആക്രമിക്കുമ്പോ അമേരിക്കയുടെ കൂടെ, ഇപ്പൊ ജൂതര് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുമ്പോ ജൂതരുടെ കൂടെ. ആരാണോ അക്രമകാരികള്, ആരാണോ ഫാസിസ്റ്റുകള്, ആരാണോ നീതിയും ന്യായവും നിഷേധിക്കുന്നവരെ, അവരുടെ കൂടെ അങ്ങ് കട്ടക്കി നിൽക്കുക, അവരുടെ അടവുകൾ പഠിക്കുക, അവരെ ഫോളോ ചെയ്യുക, അതിൽ നിന്ന് ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇങ്ങെടുക്കുക. എളുപ്പത്തിൽ പറ്റുന്ന പരിപാടി അതാണല്ലോ അല്ലേ? പിന്നെ ചരിത്രത്തോട് ചേട്ടന്മാർക്ക് എന്നും പുച്ഛമാണല്ലോ. ചരിത്രത്തിൽ കാര്യമായി ഒരിടത്തും ഇല്ലാതിരുന്നത് കൊണ്ടും ഉള്ളതാകെ കുറെ ഷൂ പോളിഷ് കഥകളായതുകൊണ്ടും ചരിത്ര മിത്രങ്ങൾക്ക് വശമില്ല, ഇഷ്ടവുമില്ല. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ഒന്നുമില്ല, സ്റ്റാൻഡ് വിത്ത് ഇസ്രയേൽ എന്ന് ഇവിടുന്ന് ചിലര് പറഞ്ഞപ്പോൾ സ്റ്റാൻഡ് വിട് എന്ന് ഇസ്രയേൽ അവരോട് പറഞ്ഞു.
അത്രയും ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നെതന്യാഹുവിന്റെ ട്വീറ്റിൽ പതാകയും എണ്ണി നിൽക്കാതെ വല്ല വാട്സപ്പ് ഗ്രൂപ്പിലും കീറി ചൊറിയും മിത്രങ്ങളെ. അപ്പൊ എങ്ങനെയാ, ഇസ്രയേലിലേക്ക് പുറപ്പെട്ട ആ വണ്ടി ബാക്കിലോട്ട് എടുക്കണോ അതോ ഗിയർ മാറ്റി അങ്ങ് ഹിറ്റ്ലറിന്റെ അരികിലേക്ക് പോകുന്നു? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോയച്ചും വരാം.